ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ആദ്യം കൊണ്ടുപോകാൻ ശ്രമിച്ചത് വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വിജയം ഉണ്ടാക്കാം എന്ന നിലക്കാണ് അതുകൊണ്ട് പല വിധത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങളെയും മുൻനിർത്തി ഞങ്ങളെ അധിക്ഷേപിക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണം അവർ സംഘടിപ്പിച്ചു പക്ഷേ ഇടതുപക്ഷം അത്തരം കാര്യങ്ങളൊന്നും വീഴാതെ വളരെ കൃത്യമായ ഒരു വികസന രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വെച്ചു ഞങ്ങൾ ഇത്രയും ദിവസത്തെ പ്രചരണം അത് അതിനെ അവലോകനം ചെയ്യുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായും സംതൃപ്തി ഉണ്ട് കാരണം അമ്പത്തിമൂന്ന് വർഷം ഈ പുതുപ്പള്ളി മണ്ഡലം ചർച്ച ചെയ്യാത്ത പല കാര്യങ്ങളും പുതുപ്പള്ളിയിൽ വളരെ സജീവമായി ജനങ്ങൾക്കിടയിൽ ചർച്ചക്ക് വിധേയമാക്കാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ പുതുപ്പള്ളിയിലെ ഓരോ കുടുംബത്തിലും ഞങ്ങൾ മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാടുകൾ ചർച്ചയായിട്ടുണ്ട് അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു വൈകാരികമായ അന്തരീക്ഷത്തിലല്ല ഇവിടെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുക ഇവിടെ അമ്പത്തിമൂന്ന് വർഷത്തെ വികസനം സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും ഞങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് അപ്പം അത് സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ ഈ മണ്ഡലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് കൃത്യമായ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് യുവാക്കൾ അവരുടെ ജീവിത പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ കൃത്യമായും ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി എന്നുള്ളതാണ് ജയ്ക്കിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലും യുവാക്കളുടെ പങ്കാളിത്തം കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ തൊഴിൽ സ്വപ്നങ്ങൾ അവരുടെ കായിക മേഖലയിൽ അവരുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാൻ ഇവിടെയുള്ള ജനപ്രതിനിധിക്ക് നേരത്തെ കഴിഞ്ഞിരുന്നില്ല ഇവിടെ ഞങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ച ഇവിടെ നല്ല കളിസ്ഥലങ്ങളില്ല ഫുട്ബോൾ മൈതാനങ്ങളില്ല വോളിബോൾ കോർട്ടില്ല ഇൻഡോർ കോർട്ട് സംവിധാനമില്ല ഒരു നല്ല നീന്തൽക്കുളമില്ല ഇവിടെ പ്രത്യേകിച്ച് കുട്ടികളുടെ കായിക മേഖലയിൽ യുവാക്കളുടെ കായിക മേഖലയിൽ എന്തെങ്കിലും പ്രോത്സാഹനം നൽകുന്ന കോച്ചിങ് സെൻ്ററുകളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായും ഞങ്ങളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ചെറുപ്പം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത് മറ്റൊന്ന് ഈ മണ്ഡലത്തിൽ വളരെ പ്രധാനമായിട്ടും വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച വളരെ സജീവമായി ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ മറ്റ് മണ്ഡലങ്ങളിൽ വ്യവസായ പാർക്കുകളും ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭങ്ങളൊക്കെ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ ഇവിടെ പ്രത്യേകിച്ച് അതൊന്നും ഇല്ലല്ലോ ഇത് എന്തൊരു നാടാണ് എന്ന് സ്വയം ചോദിച്ചു പോകുന്ന നിലയിലേക്കാണ് ഇവിടെയുള്ള വോട്ടർമാർ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ദേശീയപാത അതുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുക്കൽ അതിനൊന്നും ഒരു മുൻകൈ എടുക്കാൻ ഇവിടെയുള്ള ജനപ്രതിനിധി കഴിഞ്ഞിരുന്നില്ല ഇവിടെ ഇപ്പോൾ ഈ വണർകാടൊക്കെയുള്ള ഈ വഴികൾ നോക്കിയാൽ അവിടെയൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അപ്പോൾ ഇതെന്തൊരു നാടാണ് എന്താണ് ഇവിടെ ഇത്രയും കാലം നടന്നത് എന്ന് ആളുകൾ സ്വയം ചോദിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഇടതുപക്ഷത്തിന് ആളുകൾ മാത്രമല്ല കോൺഗ്രസിൻ്റെ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന പ്രവർത്തകന്മാർ ഇത് ദേശീയപാതയാണോ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ സ്വയം ചോദിക്കുന്നു എന്നാണ് നമുക്ക് തന്നെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പിന്നെ ഇവിടെ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ ധാരാളമുണ്ട് കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർ മാധ്യമ സ്ഥാപനങ്ങളെയും പ്രതിനിധികളിവിടെ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇവരെല്ലാം ഈ മണ്ഡലങ്ങളിൽ വിവിധ നിലയിൽ പര്യടനം നടത്തുന്ന ഘട്ടത്തിൽ അവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലം തന്നെയായിരുന്നു എന്താ ഈ മണ്ഡലത്തിൽ ഇതുവരെ ഇങ്ങനെയൊക്കെയുള്ള നിലയിൽ കാര്യങ്ങളായിപ്പോയത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നാടൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പൊതുവിൽ എല്ലാവരും വിലയിരുത്തിയിട്ടുള്ള ഒരു 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 ഘട്ടമാണ് അപ്പം അതുകൊണ്ട് ആ മാറ്റത്തിന് വേണ്ടി ഒരു പുതിയ പുതുപ്പള്ളിക്ക് വേണ്ടി ഈ പുതുപ്പള്ളി മണ്ഡലം സജ്ജമായി എന്നാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് ഞങ്ങളുടെ മുന്നണിക്കെല്ലാം വിലയിരുത്തി പറയാനുള്ളത് ശരി